ഓക്കെ ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന പത്താമത്തെ ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ എന്നും ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് മണി മാർക്കറ്റ് എന്താണെന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നും മണി മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നും ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് അഥവാ പ്രത്യേകത എന്താണെന്നും പിന്നെ മണി മാർക്കറ്റ് പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻസുകൾ അഞ്ച് തരത്തിലുള്ള ഇൻസ്ട്രുമെൻസുകൾ മണി മാർക്കറ്റിലുണ്ടെന്ന് പറഞ്ഞു പിന്നെ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമ്മളിന്ന് ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അതാണ് ഒന്ന് പ്രൈമറി മാർക്കറ്റും പിന്നെ ഒന്ന് സെക്കൻഡറി മാർക്കറ്റും അങ്ങനെ രണ്ടാക്കിയിട്ട് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്നും എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്നും നമുക്ക് നോക്കാം പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ പ്രാഥമിക വിപണി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈമറി മാർക്കറ്റ് ഈസ് ആൾസോ നോൺ ആസ് ന്യൂ ഇഷ്യൂസ് മാർക്കറ്റ് ഇറ്റ് ഡീൽസ് വിത്ത് ന്യൂ സെക്യൂരിറ്റീസ് ബീയിങ് ഇഷ്യൂഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ദ എസെൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എ പ്രൈമറി മാർക്കറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻവെസ്റ്റിബിൾ ഫണ്ട്സ് ഫ്രം സേവേഴ്സ് ടു എൻറ്റർപ്രണേഴ്സ് സീക്കിംഗ് ടു എസ്റ്റാബ്ലിഷ് ന്യൂ എൻറ്റർപ്രൈസസ് ഓർ ടു എക്സ്പാൻഡ് എക്സിസ്റ്റിംഗ് ഫണ്ട്സ് ത്രൂ ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഫോർ ദ ഫസ്റ്റ് ടൈം അതായത് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ പ്രാഥമിക വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റികൾ ആദ്യമായി പുറത്തിറക്കുന്ന വിപണിയാണ് പ്രാഥമിക വിപണി അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് പണം സമ്പാദിക്കുന്നവരിൽ നിന്നും സംരംഭകരിലേക്ക് പണം കൈമാറ്റം ചെയ്യുന്നത് ഈ വിപണി സാധ്യമാക്കുന്നു പുതിയ ബിസിനസ്സുകൾ സ്ഥാപിക്കുന്നതിനോ നിലവിലുള്ളത് വികസിപ്പിക്കുന്നതിനോ ആധുനികവൽക്കരണവും വൈവിധ്യവൽക്കരണവും നടത്തുന്നതിനോ ഈ പണം ഉപയോഗിക്കും പണം ലഭിക്കുന്നതിന് വേണ്ടി ഓഹരികൾ കടപ്പത്രങ്ങൾ ലോണുകൾ നിക്ഷേപങ്ങൾ എന്നിങ്ങനെയുള്ള സെക്യൂരിറ്റികൾ പുറപ്പെടുവിക്കുകയും ചെയ്യും ഇപ്പോൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ന്യൂ ഇഷ്യൂസ് മാർക്കറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റികളുടെ ആദ്യമായി പുറത്തിറക്കുന്ന വിപണിയെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതിലെന്തൊക്കെ വരുന്നുണ്ട് ഇറ്റ് ഡീൽസ് വിത്ത് ന്യൂ സെക്യൂരിറ്റീസ് പുതിയ സെക്യൂരിറ്റികളുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ബീങ് ഇഷ്യൂഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റികളാണ് പ്രൈമറി മാർക്കറ്റിൽ വരുന്നത് ദ എസെൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എ പ്രൈമറി മാർക്കറ്റ് ഒരു പ്രൈമറി മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ടു ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻവെസ്റ്റിബിൾ ഫണ്ട് ഫ്രം സേവേഴ്സ് ടു എൻ്റർപ്രണേഴ്സ് സേവേഴ്സിൽ നിന്നും എൻറ്റർപ്രണേഴ്സിലേക്ക് ഇൻവെസ്റ്റബിൾ ഫണ്ടിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് സീക്കിംഗ് ടു എസ്റ്റാബ്ലിഷ് ന്യൂ എൻ്റർപ്രൈസസ് ഓർ ടു എക്സ്പാൻഡ് ദ എക്സിസ്റ്റിംഗ് വൺസ് ത്രൂ ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഫോർ ദ ഫസ്റ്റ് ഫസ്റ്റ് ടൈം അതായത് സെക്യൂരിറ്റികൾ ആദ്യമായി പുറത്തിറക്കുന്ന വിപണിയാണ് നമ്മൾ പ്രാഥമിക വിപണി എന്ന് പറയാം പണം സമ്പാദിക്കുന്നവരിൽ നിന്നും സംരംഭകരിലേക്ക് പണം കൈമാറ്റം ചെയ്യുന്നതിന് ഈ വിപണി സാധ്യമാക്കുന്നുണ്ട് പുതിയ ബിസിനസ്സുകൾ സ്ഥാപിക്കുന്നതിനോ നിലവിലുള്ളത് വികസിപ്പിക്കുന്നതിനോ ആധുനികവൽക്കരണവും വൈവിധ്യവൽക്കരണവും നടത്തുന്നതിനോ ഉപയോഗിക്കാം ഈ പണം നമുക്ക് ഉപയോഗിക്കാം പണം ലഭിക്കുന്നതിന് വേണ്ടി ഓഹരികൾ കടപ്പത്രങ്ങൾ ലോണുകൾ നിക്ഷേപങ്ങൾ എന്നിങ്ങനെയുള്ള സെക്യൂരിറ്റികൾ ഇവിടെ പുറപ്പെടുവിക്കുകയും ചെയ്യും രണ്ടാമത്തതാണ് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ ദ്വിതീയ വിപണി എന്ന് പറയുന്നത് ഇപ്പം എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് നോക്കാം സെക്കൻഡറി മാർക്കറ്റ് ഈസ് ആൾസോ നോൺ ആസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്കൻഡറി മാർക്കറ്റിന് നമുക്ക് എന്തും പറയാം സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും പറയാം ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഇറ്റ് ഹെൽപ്സ് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ടു ഡിസ്ഇൻവെസ്റ്റ് ആൻഡ് ഫ്രഷ് ഇൻവെസ്റ്റേഴ്സ് ടു എൻറ്റർ ദ മാർക്കറ്റ് അതായത് സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള വിപണിയെയാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വാങ്ങാനും വിൽക്കാനുമുള്ളൊരു വിപണിയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് കമ്പനികളും ഗവൺമെൻറ്റും നേരത്തെ ഇഷ്യൂ ചെയ്ത ഓഹരികളുടെയും കടപ്പത്രങ്ങളുടെയും വ്യാപാരം നടക്കുന്ന വിപണി കൂടിയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് നിക്ഷേപകർക്ക് ബ്രോക്കർമാർ വഴി മാത്രമേ സെക്യൂരിറ്റികൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നുള്ളൂ ഇത്തരത്തിലുള്ള വിപണിയെ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും പറയാം അപ്പോൾ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള വിപണിയെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് കമ്പനികളും ഗവൺമെൻറ്റും നേരത്തെ ഇഷ്യൂ ചെയ്ത ഓഹരികളുടെയും കടപ്പത്രങ്ങളുടെയും വ്യാപാരം നടക്കുന്ന വിപണി കൂടിയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് നിക്ഷേപകർക്ക് ബ്രോക്കർമാർ വഴി മാത്രമേ സെക്യൂരിറ്റികൾ വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കും ഈ വിപണിയെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും പറയാറുണ്ട് അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് ഈസ് ആൾസോ നോൺ ആസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ദ പർച്ചേയ്സ് ആൻഡ് ദ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് സെക്യൂരിറ്റികളുടെ വാങ്ങലും വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു മാർക്കറ്റ് കൂടിയാണിത് ഇറ്റ് ഹെൽപ്സ് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ടു ഡിസ് ഇൻവെസ്റ്റ് ആൻഡ് ഫ്രഷ് ഇൻവെസ്റ്റേഴ്സ് ടു എൻ്റർ ദ മാർക്കറ്റ് നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒരു വിപണിയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളതാണ് പറയുന്നത് ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആസ് എ മാർക്കറ്റ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫെസിലിറ്റീസ് ഫെസിലിറ്റേറ്റ്സ് ദ എക്സ്ചേഞ്ച് ഓഫ് സെക്യൂരിറ്റി ഇൻ ്മണി ആൻഡ് വൈസ് വേഴ്സ അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ബയ്യിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് നിലവിലുള്ള സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിച്ച് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ബയ്യിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റികളുടെ വാങ്ങലും വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആസ് എ മാർക്കറ്റ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫെസിലിറ്റീറ്റ്സ് ദ എക്സ്ചേഞ്ച് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ടു മണി ആൻഡ് വൈസ് വേഴ്സ ഒരു മാർക്കറ്റ് എന്ന രീതിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട് സെക്യൂരിറ്റികളെ പണമാക്കിയിട്ടും അതുപോലെ തന്നെ പണ പണത്തിനെ തിരിച്ച് വീണ്ടും സെക്യൂരിറ്റികളാക്കിയിട്ട് മാറ്റുകയും ചെയ്യുന്ന ഒരു ഫെസിലിറ്റേഷനും കൂടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആസ് എ മാർക്കറ്റ് എന്ന രീതിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫെസിലിറ്റീറ്റ്സ് എക്സ്ചേഞ്ച് ഓഫ് സെക്യൂരിറ്റി ഇൻ ടു മണി ആൻഡ് വൈസ് വേഴ്സ സെക്യൂരിറ്റികളെ പണമാക്കിയിട്ടും അതുപോലെ തന്നെ പണത്തിനെ വീണ്ടും സെക്യൂരിറ്റികളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മീനിങ് നമുക്ക് നോക്കാം മീനിങ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അക്കോഡിംഗ് ടു സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മീൻസ് എനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് വെതർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് അസിസ്റ്റിംഗ് റെഗുലേറ്റിംഗ് ഓർ കൺട്രോളിംഗ് ദ ബിസിനസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് അതായത് സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പ്രകാരം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻഡിവിജ്വൽസിൻ്റെ ഏതെങ്കിലും കൂട്ടമാകാം വെതർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തതോ അല്ലാത്തതോ ആയതാകാം കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇതിനു വേണ്ടിയിട്ടാണ് അസിസ്റ്റിങ് അസിസ്റ്റിയാറിനെ സഹായിക്കുക റെഗുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കപ്പെടുക ഓർ കൺട്രോളിംഗ് ദ ബിസിനസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് സെക്യൂരിറ്റികളുമായിട്ട് ഡീലിംഗ് ചെയ്യുന്നതോ സെക്യൂരിറ്റികളുടെ വാങ്ങലുമായിട്ടോ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടതോ അതിനെ കൺട്രോൾ ചെയ്യുന്നതോ റെഗുലേറ്റ് ചെയ്യുന്നതോ അസിസ്റ്റ് ചെയ്യുന്നതോ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകോർപ്പറേറ്റ് ചെയ്തതോ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മീൻസ് എനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് വെതർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടതോ അല്ലാത്തതോ ആകാം കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് അസിസ്റ്റിംഗ് എന് വേണ്ടിയിട്ടാണ് അസിസ്റ്റിംഗ് റെഗുലേറ്റിംഗ് ഓർ കൺട്രോളിംഗ് ദി ബിസിനസ് ഓഫ് ബയ്യംഗ് ആൻഡ് സെല്ലിംഗ് ഓർ ഡീംഗ് ഇൻ സെക്യൂരിറ്റീസ് സെക്യൂരിറ്റികളുടെ ഡീലിങ്സുമായിട്ടോ അതിൻ്റെ വാങ്ങലുമായിട്ടോ വിൽപ്പനയുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അക്കോർഡിംഗ് ടു സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മീൻസ് എനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് വെതർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടതോ അല്ലാത്തതോ ആകാം കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് അസിസ്റ്റിംഗ് റെഗുലേറ്റിംഗ് ഓർ കൺട്രോളിംഗ് ദ ബിസിനസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് ഇനി ഇതിനടുത്ത് നമുക്ക് പറയാനുള്ളത് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്രാഥമിക വിപണിയിലെ ഫ്ലോട്ടേഷൻ രീതികൾ എങ്ങനെയാണെന്നാണ് പറയുന്നത് അത് അഞ്ച് തരത്തിലാണ് പ്രാഥമിക വിപണിയിലെ പ്രധാനമായിട്ട് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങളുടെ ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ എന്താണ് ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് രണ്ടാമത്തത് ഓഫർ ഫോർ സെയിൽ മൂന്നാമത്തത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നാലാമത്തത് റൈറ്റ്സ് ഇഷ്യൂ അഞ്ചാമത്തത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ പറയുന്നത് ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് പ്രോസ്പെക്ടസ് വഴിയുള്ള ഓഫർ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് എന്താ നോക്കാം ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ബൈ പബ്ലിക് കമ്പനീസ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ് ദിസ് ഇൻവോൾവ്സ് ഇൻവൈറ്റിംഗ് സബ്സ്ക്രിപ്ഷൻ ഫ്രം ദ പബ്ലിക് ത്രൂ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന രീതിയാണ് പ്രോസ്പെക്ടസ് വഴിയുള്ള ഓഫർ എന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ പ്ലസ് വണിൽ പറഞ്ഞിട്ടുണ്ട് പ്രോസ്പെക്ടസ് പറഞ്ഞെന്താണ് ഇറ്റ് ഈസ് എൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രൈബിങ് ദ ഷെയർ ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പബ്ലിക്സ് നൽകുന്ന ഒരു ഇൻവിറ്റേഷനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ പത്രങ്ങൾ വഴിയാകാം മാഗസിനുകൾ വഴിയാകാം ടി വിയിലൂടെയാകാം എന്നിവയിലൂടെ പരസ്യങ്ങൾ നൽകിയിട്ട് നിക്ഷേപകരാകാൻ സാധ്യതയുള്ളവരെ ആകർഷിക്കുന്ന രീതിയാണ് പ്രോസ്പെക്ടസ് വഴിയുള്ള ഓഫർ എന്ന് പറയുന്നത് ഈ പ്രോസ്പെക്ടസിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾ സെബിയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് അനുസരിച്ചായിരിക്കും കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ തൊള്ളായിരത്തി അമ്പത്തി വന്നുള്ള കമ്പനീസ് ആക്ട് അതിപ്പോൾ പുതുക്കി രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും കമ്പനീസ് ആക്ടിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് സെബി എന്ന് പറയുന്നത് ആ സെബിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചോ കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ചോ ആയിരിക്കും പ്രോസ്പെക്ടസ് വഴിയുള്ള ഓഫർ എന്നുള്ളത് നടപ്പിലാക്കുന്നത് അപ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന രീതിയാണ് പ്രോസ്പെക്ടസ് വഴിയുള്ള ഓഫർ എന്ന് പറയുന്നത് പത്രങ്ങൾ വഴിയോ മാഗസിനുകൾ വഴിയോ ടി വിയിലൂടെയോ പരസ്യങ്ങൾ നൽകി നിക്ഷേപകരാകാൻ സാധ്യതയുള്ളവരെ ആകർഷിക്കുന്ന ഒരു രീതിയാണിത് പ്രോസ്പെക്ടസിൻ്റെ ഉള്ളടക്കം കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾ സെബിയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് അനുസരിച്ച് മാത്രമായിരിക്കണം രണ്ടാമത്തത് ഓഫർ ഫോർ സെയിൽ എന്താണ് ഓഫർ ഫോർ സെയിൽ എന്ന് നോക്കാം അണ്ടർ ദിസ് മെത്തേഡ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ഇഷ്യൂഡ് ഡയറക്റ്റ്ലി ടു ദ പബ്ലിക് ബട്ട് ആർ ഓഫേർഡ് ഫോർ സെയിൽ ത്രൂ ഇൻ്റർമീഡിയീസ് ലൈക്ക് ഇഷ്യൂയിങ് ഹൗസസ് ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഇൻ ദിസ് കേസ് എ കമ്പനി സെൽസ് സെക്യൂരിറ്റീസ് അറ്റ് അൻ എഗ്രീഡ് പ്രൈസ് ടു ബ്രോക്കേഴ്സ് ഹു ഇൻ ടേൺ റീസെൽ ദം ടു ദ ഇൻവെസ്റ്റിംഗ് പബ്ലിക് ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ എങ്ങനെയാൽ ഇഷ്യൂ ഹൗസുകൾ ഓഹരി ബ്രോക്കർമാർ മുതലായ ഇടനിലക്കാർ വഴിയാണ് സെക്യൂരിറ്റികൾ വിൽക്കുന്നത് ഇവിടെ ഓഫർ ഫോർ സെയിലിൽ ഇഷ്യൂ ഹൗസുകൾ മുഖേനയോ ഓഹരി ബ്രോക്കർമാർ മുഖേനയോ ആണ് എന്തെങ്കിലുള്ള ഇടനിലക്കാർ വഴിയാണ് സെക്യൂരിറ്റികൾ എന്നുള്ളത് വിൽക്കുന്നത് ആദ്യം കമ്പനി ഒരു നിശ്ചിത വിലയ്ക്ക് മുഴുവൻ സെക്യൂരിറ്റികളും ഇടനിലക്കാരന് വിൽക്കും ഇടനിലക്കാരൻ അത് നിക്ഷേപകരായ പൊതുജനങ്ങൾക്ക് മറിച്ച് വിൽക്കുകയും ചെയ്യും ഇതിനെയാണ് നമ്മൾ ഓഫർ ഫോർ സെയിൽ എന്ന് പറയാം കമ്പനി ഇഷ്യൂ ഹൗസുകൾ വഴിയോ ഓഹരി ബ്രോക്കർമാർ മുഖേനയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടനിലക്കാർ വഴിയോ സെക്യൂരിറ്റികൾ വിൽക്കുന്ന രീതിയാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് ഒരു നിശ്ചിത നിലയ്ക്ക് മുഴുവൻ സെക്യൂരിറ്റികളും കമ്പനി ഇടനിലക്കാരനെ വിൽക്കും ഇടനിലക്കാരൻ അത് നിക്ഷേപകരായ പൊതുജനങ്ങൾക്ക് മറിച്ച് വിൽക്കുകയും ചെയ്യും അപ്പോൾ ദിസ് മെത്തേഡിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് ആർ നോട്ട് ഇഷ്യൂഡ് ഡയറക്റ്റ്ലി ടു ദ പബ്ലിക് പബ്ലിക്കിന് നേരിട്ട് ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ഓഫേർഡ് ഫോർ സെയിൽ ത്രൂ ഇൻ്റർമീഡിയറ്റീസ് ലൈക്ക് ഇഷ്യൂയിങ് ഹൗസസ് ഇഷ്യൂയിങ് ഹൗസസ് മുഖേനയോ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് മുഖേനയോ ഇത്തരത്തിലുള്ള ഇൻ്റർമീഡിയറീസ് മുഖേന അത് ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻ ദിസ് കേസ് എ കമ്പനി സെൽസ് സെക്യൂരിറ്റീസ് അറ്റ് അൻ എഗ്രീഡ് പ്രൈസ് ടു ബ്രോക്കേഴ്സ് ബ്രോക്കേഴ്സിന് ഒരു നിശ്ചിത പ്രൈസിൽ കമ്പനി സെക്യൂരിറ്റീസ് സെൽ ചെയ്യുകയാണ് ചെയ്യുക കമ്പനി സെൽസ് സെക്യൂരിറ്റീസ് അറ്റ് അൻ എഗ്രീഡ് പ്രൈസ് ടു ബ്രോക്കേഴ്സ് ഹു ഇൻ ടേൺ റീസെൽ ദം ടു ദ ഇൻവെസ്റ്റിംഗ് പബ്ലിക് ഇൻവെസ്റ്റിംഗ് പബ്ലിക്കിന് അത് റീസെൽ ചെയ്യുകയും ചെയ്യും മൂന്നാമത്തത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് നോക്കാം Private placement is the allotment of securities by a company to institutional investors and some selected individuals. It helps to raise the capital more quickly than a public issue. അതായത് പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിക്ഷേപക സ്ഥാപനങ്ങൾക്കോ തിരഞ്ഞെടുക്കപ്പെട്ട നിക്ഷേപക ഗ്രൂപ്പിനോ കമ്പനി സെക്യൂരിറ്റികൾ വിൽക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് പബ്ലിക് ഇഷ്യൂവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ കമ്പനിക്ക് മൂലധനം സമാഹരിക്കാൻ സാധിക്കുന്ന ഒരു മാർഗം കൂടിയാണിത് പബ്ലിക് ഇഷ്യൂ താങ്ങാൻ സാധിക്കാത്ത കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ രീതി അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിക്ഷേപക സ്ഥാപനങ്ങൾക്കോ തിരഞ്ഞെടുക്കപ്പെട്ട നിക്ഷേപക ഗ്രൂപ്പിനോ കമ്പനി സെക്യൂരിറ്റികൾ വിൽക്കുന്നു പബ്ലിക് ഇഷ്യൂവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ കമ്പനിക്ക് മൂലധനം സമാഹരിക്കാൻ പബ്ലിക് പ്രൈവറ്റ് പ്ലേസ്മെൻ്റിൽ കൂടെ സാധിക്കും എന്നുള്ളതാണ് ഒരു ഗുണം പബ്ലിക് ഇഷ്യൂ താങ്ങാൻ സാധിക്കാത്ത കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ രീതി അവർക്ക് ഉപയോഗിക്കാവുന്നതുമാണ് അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി സെക്യൂരിറ്റികളുടെ അലോട്ട്മെൻ്റ് ആണ് ബൈ എ കമ്പനി ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് കമ്പനി ചെയ്യുന്ന നടപ്പിലാക്കുന്ന സെക്യൂരിറ്റികളുടെ അലോട്ട്മെൻ്റ് ആണ് ആൻഡ് സം സെലക്റ്റഡ് ഇൻഡിവിജ്വൽസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ചില സെലക്റ്റഡ് ഇൻഡിവിജ്വൽസിനും കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ആണത് ഇറ്റ് ഹെൽപ്പ് ടു റേസ്ഡ് ദ് ക്യാപിറ്റൽ മോർ ക്വിക്ക്ലി ദാൻ എ പബ്ലിക് ഇഷ്യൂ ഒരു പബ്ലിക് ഇഷ്യൂനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വേഗത്തിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു നാലാമത്തേത് റൈറ്റ്സ് ഇഷ്യൂ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ദിസ് ഇസ് എ പ്രിവിലേജ് ഗിവൻ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ടു സബ്സ്ക്രൈബ് ടു എ ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കോർഡിംഗ് ടു ദ ടർംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ കമ്പനി ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ഓഫേഡ് ദ റൈറ്റ് ടു ബൈ ന്യൂ ഷെയർസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് ഷെയർസ് ദ ആൾറെഡി പ്രൊസസ് റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കമ്പനി പുതിയ ഓഹരികൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് വാങ്ങുന്നതിന് നിലവിലുള്ള ഓഹരി ഉടമകൾക്കുള്ള അവകാശമാണ് റൈറ്റ് എന്ന് പറയുന്നത് കമ്പനി പുതിയ ഓഹരി ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയിലെ നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് അത് വാങ്ങാനുള്ള അവകാശത്തിനെയാണ് റൈറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവർക്ക് നിലവിൽ ഇവർ കൈവശം വച്ചിരിക്കുന്ന ഓഹരികളുടെ അനുവാദത്തിൽ പുതിയ ഓഹരികൾ വാങ്ങാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്യുന്നത് അതായത് പുറത്തേക്ക് ഒരു ഓഹരി കൊടുക്കുന്നതിന് മുന്നേ കമ്പനിയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അവർക്ക് കുറഞ്ഞ തോന്നിയില്ല ആ പർട്ടിക്കുലർ ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവകാശം നൽകുന്ന രീതിയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ആ അവകാശം വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കുകയോ അല്ല താല്പര്യമില്ലെങ്കിൽ അവർക്ക് തള്ളുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിൽക്കുകയോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് ആണ് റൈറ്റ് ടു ബൈ ദ ന്യൂ ഷെയർസ് പുതിയ ഷെയറുകൾ പർച്ചേസ് ചെയ്യാനും ഇൻ പ്രൊപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് ഷെയർസ് ദേ ആൾറെഡി പൊസസ് അവർ ആൾറെഡി പൊസസ് ചെയ്യുന്ന ഷെയറിന് പ്രൊപ്പോഷനായിട്ട് പുതിയ ഷെയറുകൾ നമ്പർ ഓഫ് ഷെയറുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിവിലേജ് അതൊരു അവകാശമാണ് പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു അവകാശമാണ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി പുതുതായിട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ആ ഷെയറിൽ ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവകാശം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണിത് ഷെയർ ഹോൾഡേഴ്സ് ആർ ഓഫേർഡ് ദ റൈറ്റ് ടു ബൈ ദ ന്യൂ ഷെയേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് ഷെയർസ് ദേ ആൾറെഡി പ്രൊസസ് അടുത്തത് ഇ ഐ പി ഒസ് ഇ ഐ പി ഒസ് എന്ന് പറഞ്ഞതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എ കമ്പനി പ്രോമിസിംഗ് ടു ഇഷ്യൂ ക്യാപിറ്റൽ ടു ദ പബ്ലിക് ത്രൂ ദ ഓൺലൈൻ സിസ്റ്റം ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാസ് ടു എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ് വിത്ത് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദിസ് ഈസ് കാൾഡ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞു ഓൺലൈൻ വഴി ഓഹരികൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ ആദ്യം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും സെബി അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഓഹരി ബ്രോക്കർമാർ അപേക്ഷകൾ സ്വീകരിക്കുകയും അവ കമ്പനിക്ക് അയച്ചു കൊടുക്കുകയും വേണം സ്റ്റോക്ക് എക്സ്ചേഞ്ചായി ഇലക്ട്രോണിക് കണക്ടിവിറ്റിയുള്ള ഒരു രജിസ്ട്രാറെ നിയമിക്കുകയും ഇഷ്യൂവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു ലീഡ് മാനേജർ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു അതായത് ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ എ കമ്പനി പ്രോമിസിങ് ടു ഇഷ്യൂ ക്യാപിറ്റൽ ടു ദ പബ്ലിക് പബ്ലിക്സിനെ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പ്രോമിസ് ചെയ്ത കമ്പനികൾ ത്രൂ ദ ഓൺലൈൻ സിസ്റ്റം ഓൺലൈൻ സിസ്റ്റത്തിൽ കൂടെ പബ്ലിക്സിനെ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ പ്രോമിസ് ചെയ്ത കമ്പനികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും എൻ്റർ ഇൻ ഓൻ എഗ്രിമെൻറ്റ് വിത്ത് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിനെയാണ് നമ്മൾ നമ്മളെന്തു പറയുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈൻ വഴിയാണ് ഓഹരികളുടെ വ്യാപാരം എന്ന് നടപ്പിലാക്കുന്നത് അപ്പോൾ ഓൺലൈൻ വഴി ഓഹരികളുടെ വ്യാപാരം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുകയും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന സെബി എന്നുള്ള ഒരു സംഘടനയുമായിട്ട് അംഗീകരിച്ചിട്ട് ഓഹരി ബ്രോക്കർമാർ അപേക്ഷകൾ സ്വീകരിക്കുകയും അവ കമ്പനിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചായി ഇലക്ട്രോണിക് കണക്ടിവിറ്റിയുള്ള ഒരു രജിസ്ട്രാറെ നിയമിക്കുകയും ചെയ്യണം ഇഷ്യൂവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു ലീഡ് മാനേജർ ഏകോപിപ്പിക്കുകയും ചെയ്യും ഇതാണ് ഈ ഐ പി ഒസ് അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ പ്രാഥമിക വിപണിയിൽ ഫ്ലോട്ടേഷൻ ചെയ്യാനുള്ള രീതികൾ എന്നുള്ളത് അഞ്ച് തരത്തിലാണ് ഒന്ന് പ്രോസ്പെക്ടസ് വഴിയുള്ള ഓഫർ രണ്ടാമത്തത് ഓഫർ ഫോർ സെയിൽ മൂന്നാമത്തത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഫോർത്ത് വൺ റൈറ്റ് ഇഷ്യൂ ഫിഫ്ത്ത് വൺ ഇ ഐ പി ഒസ് ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഫോർ സെയിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് പ്രൈമറി മാർക്കറ്റ് എന്താണെന്നും പിന്നെ ഒന്ന് സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്നും അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിനെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന പേരിലും അറിയപ്പെടും പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയേഴ്സ് ന്യൂ ഇഷ്യൂ ഷെയേഴ്സിൻ്റെ മാർക്കറ്റിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യൽ അല്ലെങ്കിൽ ന്യൂ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഇഷ്യൂയിങ് ന്യൂ സെക്യൂരിറ്റീസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമായിട്ട് സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്ത മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു മേക്ക് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻവെസ്റ്റബിൾ ഫണ്ട് ഫ്രം സേവേഴ്സ് ടു എൻറ്റർപ്രണേഴ്സ് സേവേഴ്സിൽ നിന്നും എൻ്റർപ്രണേഴ്സിലേക്ക് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റബിൾ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി മാർക്കറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി മാർക്കറ്റ് തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയും അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് സെക്യൂരിറ്റികളുടെ വാങ്ങലോ വിൽക്കലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഫ്രഷ് ഇൻവെസ്റ്റേഴ്സിനെ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട് സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഹെൽപ്സ് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ടു ഡിസ്ഇൻവെസ്റ്റ് ആൻഡ് ഫ്രഷ് ഇൻവെസ്റ്റേഴ്സ് ടു എൻ്റർ ദ മാർക്കറ്റ് ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് വെതർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് അസിസ്റ്റിങ് റെഗുലേറ്റിംഗ് ഓർ കൺട്രോളിംഗ് ദ ബിസിനസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് സെക്യൂരിറ്റികളുടെ ഡീലിംഗ്സോ ബൈയിങ്ങോ സെല്ലിങ്ങോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും കൺട്രോൾ ചെയ്യും റെഗുലേറ്റ് ചെയ്യും അസിസ്റ്റ് ചെയ്യും ചെയ്യുന്ന ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരു ബോഡിയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് എന്നതുകൊണ്ട് സൂചിക്കുന്നത് പ്രൈമറി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഫ്ലോട്ടേഷൻ രീതികളാണ് പിന്നെ നമ്മൾ പറഞ്ഞത് അത് ഏതൊക്കെ തരത്തിലാണ് അഞ്ച് തരത്തിലാണത് ഒന്ന് ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് വഴിയുള്ള ഓഫറുകൾ ഓഫർ ഫോർ സെയിൽ പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് റൈറ്റ് ഇഷ്യൂ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ സെൻഡ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ കാണുക ഓക്കെ താങ്ക്